നമസ്കാരം. അന്യമതസ്ഥനായ ആൺകുട്ടിയെ പ്രണയിച്ചു എന്നാരോപിച്ച് പിതാവ് പ്രായപൂർത്തിയാകാത്ത മകളെ ക്രൂരമായി മർദ്ദിച്ചു കളനാശിന് നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസ്. ഗുരുതരാവസ്ഥയിലായ 9-ാം ക്ലാസ്സുകാരി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടി അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല. സാക്ഷര കേരളം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന് അപമാനമാണ് ഈ സംഭവം. പരാതിയെ തുടർന്ന് കുട്ടിയുടെ പിതാവിനെ ആലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 29-ാം തീയതി രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കമ്പിവടി കൊണ്ട് മകളുടെ കയ്യിലും കാലിലും അടിച്ച് പരിക്കേൽപ്പിച്ചു. അതിനുശേഷം ഫലമായി കളനാശിനി വായിലേക്ക് ഒഴിച്ചു കൊടുത്താണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് കേസ്. പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറാതെ വന്നതാണ് അച്ഛനെ പ്രകോപിപ്പിച്ചത്. കളനാശിനി ഉള്ളിൽ ചെന്ന കുട്ടി ഛർദ്ദിച്ച് അവശനിലയിലായപ്പോഴാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. ഇതോടെയാണ് കേസായത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചു. അച്ഛനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. മർദ്ദിച്ച് അവശയാക്കി നിർബന്ധപൂർവ്വം വിഷം വായിലൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കുട്ടിയുടെ മൊഴിയിലാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തത്. മകൾ പ്ലസ് ടുവിന് പഠിക്കുന്ന അന്യമതസ്ഥനുമായി പ്രണയത്തിലാണ് എന്ന വിവരമറിഞ്ഞ പിതാവ് ഒരു മാസം മുൻപ് ഇരുവരെയും വിലക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം മകളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഇത് അടുപ്പക്കാരനായ വിദ്യാർത്ഥി നൽകിയതാണ് എന്ന ധാരണയിൽ പിതാവ് ആൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു. തുടർന്ന് വീട്ടിലെത്തി ഇതേ ചൊല്ലി വഴക്കായി. കുട്ടിയുടെ മാതാവിനെയും ഇളയ മകനെയും വീടിന് പുറത്താക്കി. പെൺകുട്ടിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച ശേഷം മകനുമായി പുറത്തേക്ക് പോയി. മാതാവ് അകത്ത് കയറി നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ വായിൽ വിഷം ചെന്നതായി മനസ്സിലാക്കി. ഉടനെ വായ കഴുകിച്ചു എങ്കിലും പെൺകുട്ടി തുടരെ ഛർദ്ദിച്ചു. തുടർന്ന് ആരോഗ്യനില വഷളായി. ഉടനെ പിതാവിനെ വിളിച്ചു വരുത്തി ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മകൾ വിഷക്കുപ്പി കടിച്ചു തുറന്നപ്പോൾ വായിൽ പോയതാണ് എന്നാണ് പിതാവ് ഡോക്ടർമാരോട് പറഞ്ഞത്. ഇതനുസരിച്ചുള്ള വിവരം ആശുപത്രി അധികൃതർ ആലുവ പോലീസിന് കൈമാറി. എന്നാൽ ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി പോലീസിനോട് സത്യം പറഞ്ഞു. പിന്നീട് ആലുവ പോലീസ് അന്വേഷണ ചുമതല ആലങ്ങാട് പോലീസിന് കൈമാറുകയായിരുന്നു. ഇവരും ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ മൊഴി എടുത്തു. അപ്പോഴാണ് പിതാവ് കമ്പിവടിക്ക് അടിച്ച ശേഷം തൻ്റെ വായിലേക്ക് പുല്ലിനടിക്കുന്ന വിഷം ഒഴിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു.